wikidatas.com. പലർക്കും ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ് പല്ലെടുത്തു കഴിഞ്ഞാൽ ചോര നിൽക്കില്ല. ചോര നിൽക്കാതെ ഒഴുകുന്നു. വായിക്കകത്ത് നിറച്ച ചോര വരുന്നു. പല്ല് കമ്പിയിടാൻ വേണ്ടിയോ അല്ലെങ്കിൽ പല്ല് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പല്ല് കുറച്ച് കഴിഞ്ഞ്, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അതിനുവേണ്ടിയാണ് കാണുന്നതെങ്കിൽ മൂന്ന് നാല് കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തുപ്പി നോക്കുന്നത് നിർത്തുക. കാരണം വെച്ചാൽ തുപ്പി നോക്കുന്നതോറും നമ്മുടെ വായിക്കകത്തേക്ക് പ്രഷർ, വായിക്കകത്ത് നെഗറ്റീവ് പ്രഷർ ഉണ്ടാകും. അപ്പോൾ ബ്ലഡ് വായിക്കകത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തുപ്പി നോക്കുന്നത് നിർത്തുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും തുപ്പി നോക്കുമ്പോൾ ചോര വരുന്ന എന്ത് ചെയ്യണം, ചോര വരുന്ന ഇറക്കി വിടുമ്പോൾ, ഇറക്കി വിടുമ്പോൾ അതുപോലെ നെഗറ്റീവ് പ്രഷർ വരില്ല, ഇറക്കി വിടുമ്പോൾ നെഗറ്റീവ് പ്രഷർ വരില്ല, അതിന് പകരം ചോര വരുന്നത് നിൽക്കുക. അതുപോലെ തന്നെ വർത്തമാനം പറയുന്നത്, ഒത്തിരി അധികം വർത്തമാനം പറയുന്നത് നിർത്തുക. വർത്തമാനം പറഞ്ഞുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അതും നമ്മളുടെ ആ ഭാഗത്തെ ബ്ലഡ് വെസൽസിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് നിർത്തുക. വാ കഴുകുന്നത്, ഇടയ്ക്കിടയ്ക്ക് പോയി വാ കഴുകി കഴിഞ്ഞാൽ അവിടെ ആ ക്ലോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മുറിഞ്ഞു കഴിഞ്ഞാൽ മുറിഞ്ഞ സ്ഥലത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുടച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ ആ ചോര അവിടെ ഇരിക്കില്ല. അതുപോലെ തന്നെ ആ മുറിവിൻ്റെ മുകളിൽ പൊറ്റ അല്ലെങ്കിൽ ക്ലോട്ട് ഫോം ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ അവിടുന്ന് പിന്നെയും പിന്നെയും ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതിനകത്ത് പണിയാതിരിക്കുക. നിങ്ങളുടെ പല്ല് പറിച്ച സ്ഥലങ്ങളിൽ നാക്കിട്ടോ കൈ കൊണ്ടോ കോട്ടൺ വെച്ചോ നിങ്ങൾ അവിടെ തുടയ്ക്കാതിരിക്കുക. നിങ്ങൾക്ക് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാകും അരമണിക്കൂർ കഴിഞ്ഞ് കോട്ടൺ മാറ്റണമെന്നോ, അതിനുശേഷം മറ്റ് കോട്ടൺ നിങ്ങൾക്ക് തോന്നുന്ന കോട്ടണോ അല്ലെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്നോ മേടിക്കുന്ന കോട്ടണോ ഒന്നും നിങ്ങൾ ആ ഭാഗത്ത് വെക്കാതിരിക്കുക. അത് കഴിഞ്ഞിട്ടും ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ തണുത്ത വെള്ളം, നല്ല ഐസിട്ട് നല്ല തണുപ്പുള്ള വെള്ളം വായിൽ കൊണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് അധികം അനക്കാതെ വായിൽ നിന്ന് വളരെ ഫ്രീ ആയിട്ട് അതിനെ വായിൽ നിന്ന് ഒഴിച്ച് കളയുക. അപ്പോൾ കുറയും. ഇനി അതും കഴിഞ്ഞിട്ടും ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ഡോക്ടറിനെ വിളിച്ചിട്ട് ഒരു സ്റ്റിച്ച് ഇരിക്കുക അവിടെ. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ബ്ലഡ് കുറയാം. ഇനി ഇതെല്ലാം ചെയ്തിട്ടും ശരിയായില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എസ്ലിൻ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് ഉണ്ട്. ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം എസ്ലിൻ എന്നുള്ള ഒരു ടാബ്ലറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് വയ്ക്കാവുന്ന ചില ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വയ്ക്കാവുന്ന കോട്ടൺ പോലെ തന്നെയുള്ള ഫോമുണ്ട്. അത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള, ചില ആളുകൾക്ക് ബ്ലഡിൻ്റെ ക്ലോട്ടിങ് ഫാക്ടറോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും, പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട് കുറവായിരിക്കാം, അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ അതിനകത്ത് വെച്ച് ക്ലോസ് ചെയ്യാവുന്ന ഇതുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന മരുന്ന്, ഇപ്പോൾ ചില ആളുകൾ ആസ്പിരിൻ കഴിക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്നുണ്ടാവും, അങ്ങനെ എന്തെങ്കിലും ഉള്ളവരാണ് അവരറിയാതെ പല്ലി പറിക്കുകയോ അല്ലെങ്കിൽ പല്ലികൾ ഒരു പോരുക അങ്ങനത്തെ ശേഷം ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന, അതിനകത്ത് വയ്ക്കാവുന്ന ഈ നമ്മുടെ ബ്ലഡ് നിർത്താൻ വേണ്ടുന്നുള്ള ചെറിയ ഫോം ഇതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ കിട്ടും. അത് അതിനകത്ത് വെച്ചിട്ട് നമുക്ക് ഫോം നിർത്താം. ഇങ്ങനെ പലതരത്തിൽ ചോര വാർന്നു പോകുന്നുണ്ടെങ്കിൽ പല്ല് എടുത്തതിന് ശേഷം, പല്ല് ഊരി പോകുന്നതിന് ശേഷം നിർത്താതെ ചോര പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ചോര നിർത്താൻ സാധിക്കും. ഏറ്റവും അത്യാവശ്യം വളരെയധികം ചോര പോകുന്നുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങളുടെ ഡോക്ടറിനെ കാണിക്കുക അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. അതിനുശേഷം അതിനൊരു സ്റ്റിച്ച് ഇടുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഉള്ള ചികിത്സാ രീതികൾ ലഭ്യമാണ്. അതുകൊണ്ട് പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾ ആ യാത്രയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമുള്ള കാര്യം തണുത്ത വെള്ളം, ഐസുള്ള ഇട്ട വെള്ളം എടുത്ത് വായിക്കകത്ത് കൊണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബ്ലീഡിങ് ഒരു തരത്തിൽ എങ്കിലും നമുക്ക് കുറച്ച് നിർത്താൻ സാധിക്കും. ഇതുപോലെയുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ പല്ലിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ പല്ല് ഡോക്ടർ എന്നുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഡോക്ടർ തോമസ് നെച്ചുപാടം ഫ്രം നെച്ചുപാടം ഡെന്റൽ.